ആണ് അപ്പം നമ്മളെ പരീക്ഷ സമയത്താണല്ലേ അവസാനം കണ്ടിട്ടുണ്ടായിരുന്നതാ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ പരീക്ഷയൊക്കെ സൂപ്പറായിട്ട് എൻ്റെ കുട്ടികളെ എഴുതിയിട്ടുണ്ടെന്ന് മിസ്സിനെ അറിയാം അപ്പം എടാ ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ എല്ലാവരും പൂക്കളൊക്കെ ഇട്ടോ കുറെ പൂക്കളൊക്കെ എങ്ങനെയാണ് പൂക്കളൊക്കെ വാങ്ങിയതാണോ അത് പൂക്കളൊക്കെ പറിച്ചിട്ടാണോ ഇട്ടത് എങ്ങനെയായിരുന്നു ഇടാ ഇട്ടത് അപ്പം അതുപോലെ നമ്മൾ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഓണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള നമ്മളെ പൂക്കളായിരുന്നു അത് നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ട് അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമുക്ക് എണ്ണി നോക്കിയാലോ ഇതാ എല്ലാവരും നോക്കിക്കേ പൂക്കൾ എത്ര ഇതാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് പൂക്കൾ എത്ര ഒരു പൂക്കുടയിൽ വീതം ഒരു പൂക്കുടയിൽ ഉള്ളത് അതായത് ഒരു പൂവിന്റെ കൊട്ടയുണ്ട് ആ കൊട്ട നിറച്ചും പൂക്കളാണ് നൂറ് പൂക്കളാണ് ഒരൊറ്റ കൊട്ടയിലുള്ളത് അതാണ് നമ്മളോട് പറയുന്നത് ഇനി എന്താ ഓരോ ഇനത്തിലും എത്ര പൂക്കൾ കണ്ടെത്തി എഴുതുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള ആദ്യം ഈ ഒരു കൊട്ടയിൽ ഈ ഒരു കൊട്ടയിൽ എത്രയുണ്ട് നൂറ് പൂക്കളാണെന്ന് തന്നിട്ടുണ്ടല്ലേ ഇതിൽ നൂറ് പൂക്കളാണ് അതുപോലെയുടാ ഇതിലും നൂറ് പൂക്കളാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് രണ്ടും കൂട്ടി നോക്കണം നൂറ് പ്ലസ് നൂറ് അതേ കൂട്ടാനൊക്കെ നമുക്ക് സൂപ്പറായിട്ട് അറിയാലോ നമ്മൾ പരീക്ഷയ്ക്കൊക്കെ കൂട്ടാനൊക്കെ അടിപൊളിയേറ്റ് പഠിച്ചതാണല്ലേ അങ്ങനെയാണെങ്കിൽ പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യമാണ് പിന്നെയും പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യമാണ് ഒന്ന് പ്ലസ് ഒന്ന് രണ്ടാണ് അപ്പം എത്രയായിട ഇരുന്നൂറ് പൂക്കളുണ്ട് അല്ലേ രണ്ട് കൊട്ടയിൽ ഇരുന്നൂറ് പൂക്കളാണ് ഒരു കൊട്ടയിൽ നൂറ് പൂക്കളാണെങ്കിൽ രണ്ട് കൊട്ടയില് ഇരുന്നൂറ് പൂക്കളാണെന്ന് കിട്ടിയല്ലോ ഇനി അടുത്തതോ മൂന്ന് കൊട്ടകളുണ്ടല്ലേ ഇവിടെ ഒരു കൊട്ടയുണ്ട് ഇവിടെ ഒരു കൊട്ടയുണ്ട് ഇവിടെ ഒരു കൊട്ടയുണ്ട് ഇതിലൊക്കെയോ ഓരോന്നിലും നൂറ് പൂക്കളാണുള്ളത് ഇതിലും നൂറ് പൂക്കളാണ് ഇതിലോടാ ഇതിലും നൂറ് പൂക്കളാണ് അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും നമുക്ക് കൂട്ടി നോക്കണം അതെ രണ്ട് കുട്ടികളിലാണെങ്കിൽ ഇരുന്നൂറാണെന്ന് നമ്മൾ പഠിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ മൂന്ന് കുട്ടികളിലോടാ ഇരുന്നൂറെ പ്ലസ് നൂറാണല്ലേ എസ് പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യമാണ് പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യം രണ്ട് പ്ലസ് ഒന്നോടാ മൂന്നാണ് അങ്ങനെ മുന്നൂറായല്ലോ ഇനി അടുത്തതോ ഇവിടെ നാല് പൂക്കൊട്ടകളുണ്ട് നാല് കൊട്ടകളാണ് ഓരോന്നിലും നൂറ് വീതമാണ് ഓരോ കൊട്ടയിലൂടെ നൂറ് വീതമാണുള്ളത് നൂറ് വീതം അപ്പോൾ ഈ രണ്ട് കൊട്ടയിൽ ഇരുന്നൂറാണെന്ന് കിട്ടിയല്ലോ രണ്ട് കൊട്ടയിൽ ഇരുന്നൂറ് പൂക്കളാണെന്ന് കിട്ടി അതുപോലെ ഈ രണ്ട് കൊട്ടയിലും ഇരുന്നൂറ് പൂക്കളാണെന്ന് നമുക്കറിയാലോ അങ്ങനെയാണെങ്കിൽ ആകെ എത്ര ഉണ്ടാകും ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് അല്ലേ പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യമാണ് പൂജ്യം പ്ലസ് പൂജ്യം പൂജ്യം രണ്ട് പ്ലസ് രണ്ട് നാലാണ് അപ്പം നാനൂറ് നമ്മളിവിടെ പഠിച്ചു രണ്ട് കൊട്ടകളിലാണെങ്കിലും ഇരുന്നൂറ് പൂക്കള് മൂന്ന് കൊട്ടകളിലാണെങ്കിലോ മുന്നൂറ് പൂക്കൾ ഉണ്ടാകും അല്ലേ നാല് കൊട്ടകളിലോ നാല് കൊട്ടകളിൽ നാനൂറ് പൂക്കളുണ്ടാകും അങ്ങനെയാണെങ്കിൽ അഞ്ച് കൊട്ടകൾ എന്താണ് ഇവിടെ നൂറിൻ്റെ സ്ഥാനത്ത് മാത്രമല്ലേ മാറുന്നത് ബാക്കിയൊക്കെ പൂജ്യങ്ങളല്ലേടാ അങ്ങനെയാണെങ്കിൽ അഞ്ച് കൊട്ടയിൽ ഈ അഞ്ച് കൊട്ടേൽ എത്ര ഉണ്ടാകും ഇന്നെൻ്റെ മക്കളെ കണ്ടുപിടിക്കുമോ ഓ കെ ഡിത ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും മിസ്സ് അത് ബൈ ബപ്പായ്